ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. വളരെ വേദനയോടെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സുബി സുരേഷ് മലയാള സിനിമയിലെ നല്ലൊരു ഹാസ്യതാരമായിരുന്ന, മിമിക്രി ആർട്ടിസ്റ്റായിരുന്ന, മറ്റ് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ആകെ കൂടിയുള്ളൊരു പെൺതരിയായിരുന്ന, ഏകദേശം 10-25 വർഷമായിട്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അഭിനയിച്ചിരുന്ന മിടുക്കിയായ സുബി സുരേഷ് നമ്മളോട് വിടവാങ്ങിയിരിക്കുകയാണ്. കരൾ സംബന്ധമായ അസുഖമായിരുന്നു സുബി സുരേഷിന്. ഇന്ന് രാവിലെ ഈ വാർത്ത വന്നത് മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റും സുബി സുരേഷിൻ്റെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. സുബി സുരേഷിന് ഇങ്ങനൊരു അസുഖമുള്ളതായി നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല. ഇന്നാണ് നമ്മളിതെല്ലാം അറിയുന്നത്. മുമ്പ് ചെയ്ത വീഡിയോകളും, സുബി മുമ്പ് വാർത്താ ചാനലിൽ പറഞ്ഞതും, അതുപോലെ തന്നെ മുമ്പ് വന്നുള്ള പല ന്യൂസുകളും കേട്ട് നോക്കുമ്പോഴാണ് ഇത്രയധികം വലിയൊരു അസുഖമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലാപമണിക്ക് ശേഷം മലയാളികൾ ഇത്രയധികം വിഷമിച്ചൊരു ദിവസം വേറെയില്ല. കലാപമണിയുടെ മരണശേഷം ആളുകൾ എങ്ങനെയാണോ വിഷമിച്ചിരുന്നത്, അതുപോലെ തന്നെയാണ് സുബി സുരേഷിൻ്റെയും മരണം നമ്മളെ ഞെട്ടിക്കുന്നത്. കാരണം സുബി വലിയൊരു നടിയൊന്നുമല്ല, വളരെ പ്രശസ്തമായ കലാപമണിയെ പോലെ വലിയൊരു നടി നടൻ കലാപമണി വലിയൊരു നടനാണ്. അതുപോലെ തന്നെ സുബി സുരേഷ് വലിയൊരു നടിയൊന്നുമല്ല. എങ്കിലും എല്ലാവരുടെയും സ്വീകരണ മുറികളിൽ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു നടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കലാകാരിയായിരുന്നു. ധാരാളം സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും, കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും വളരെ നന്നായി അഭിനയിക്കുകയും അതുപോലെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഹാസ്യം ഈ പറഞ്ഞ പോലെ മിമിക്രി വേദികളിലും മറ്റും വളരെ കൂടെയുള്ള എല്ലാ പുരുഷ കേസരികളെയും ഒപ്പം നിന്നുകൊണ്ട് എന്തും വളരെ പോസിറ്റീവായി കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സുബിയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം വേദന നമുക്ക് ഇന്ന ലോകത്തിൽ വരുമ്പോൾ അവിടുത്തെ മാന്ത്രിക ലോകത്തിൽ പിടിപെട്ട് മറ്റുള്ള മദ്യത്തിനും മറ്റും അടിമപ്പെട്ടും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികളില്ലാതെയും ഒക്കെ എത്ര കലാകാരന്മാരാണ് നമ്മളെ വിട്ടുപോയത്. അതുപോലെ തന്നെ ഈ സുബി അവളുടെ തന്നെ, അല്ലെങ്കിൽ സുബിയുടെ തന്നെ വീഡിയോകൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ ശ്രദ്ധയില്ലായ്മയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടിട്ടാണ് ഞാൻ പോവുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടാണ്. വളരെ വിഷമമുണ്ട്. ആ ഏതൊരു വീഡിയോയിൽ ഇത്രയധികം വിഷമം ഉള്ള സന്ദർഭത്തിലും ചിരിച്ചുകൊണ്ടാണ് സുബി എല്ലാ കാര്യങ്ങളും നേരിട്ടുകൊണ്ടിരുന്നത്. സുബി വലിയൊരു നടിയായിരുന്നു, വലിയൊരു കലാകാരിയായിരുന്നു. എത്ര വിഷമങ്ങളെയും സങ്കടങ്ങളെയും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്നൊരു വ്യക്തിത്വമായിരുന്നു. അതുതന്നെയാണ് നമുക്കെല്ലാവർക്കും സുബിയെ ഇത്രയധികം ഇഷ്ടമാവാൻ കാരണം. കുട്ടികളുമായിട്ടുള്ളൊരു ചാനലിലെ ഒരു കുട്ടികളുമായിട്ടുള്ളൊരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുബിയെ എനിക്കിഷ്ടപ്പെടാൻ കാരണം. കുട്ടിപ്പട്ടാളം എന്ന ആ ഷോ, കുട്ടിപ്പട്ടാളം എന്ന ഷോ മറ്റാര് ചെയ്താലും, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ആര് ചെയ്താലും ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അവതരണം സുബിയെപ്പോലെ അവതരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വീണ്ടും സുബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വിഷമം നൽകുന്ന വാർത്തയാണ്. ഏറ്റവും കൂടുതൽ കലാമണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ സുബിക്ക് ഇത്രമാത്രം ആരാധകർ, അല്ലെങ്കിൽ ഇഷ്ട വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും കരുതാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴാണ്, അവിടെയാണ് സുബിയുടെ സവിശേഷത. എന്തായാലും സുബിക്ക്
സുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ സുബിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ. എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവരും കൃത്യമായ ജീവിത നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീണ്ടും ആശംസകൾ നേർന്നുകൊണ്ട് സുബിക്ക് പ്രാർത്ഥന, സുബിയുടെ ആത്മാവിന് വീണ്ടും പ്രാർത്ഥന നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഉഴപ്പുന്ന ആർട്ടിസ്റ്റുകളെന്നല്ല, അല്ലാതെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സമയത്തിന് കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നത്, ഇഷ്ടമുള്ളത് കഴിക്കുക. ഒരു ഇച്ചിരി പഴഞ്ചോറാണെങ്കിലും, ഇച്ചിരി കഞ്ഞിയാണെങ്കിലും, ഇച്ചിരി അച്ചാറും കുട്ടിയാണെങ്കിലും, എന്താണെങ്കിലും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ കഴിക്കുക. സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക. ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് വൈകിയത് എന്നുള്ള കാരണം നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. എന്ന് നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോ ഇടാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസം അധികമായിട്ടൊരു ഗ്യാപ്പ് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിരിപ്പും കൂടി കുറച്ച് നന്നാവണമല്ലോ. നമ്മുടെ കയ്യിരിപ്പ് നല്ല അല്ല എന്ന് വെച്ച് വേറൊന്നുമല്ല, സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക. ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം. എന്നുവെച്ചാൽ തലേദിവസമൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു, ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടു ദിവസം ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിനൊക്കെ അങ്ങ് താങ്ങത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ടയർഡായിട്ട്, പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നെഞ്ചും പുറമൊക്കെ ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇനി ഈ ഷോൾഡറൊക്കെ വേദന വന്നപ്പോൾ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് പോയി ഒന്ന് ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നപ്പോഴത്തേക്കും ഒന്ന് ഇ സി ജി ഒക്കെ എടുത്ത് നോക്കി, പറയാൻ പറ്റത്തില്ലല്ലോ മനുഷ്യൻ്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് പൊട്ടാസ്യം കുറവുണ്ട് എന്ന്, അത് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടർ, രാജഗിരിയിലെ ഡോക്ടറും പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞും എന്നിട്ടും ഞാൻ മരുന്നൊന്നും കറക്റ്റായിട്ട് കഴിച്ചില്ല. ഷൂട്ടും കാര്യങ്ങളും യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും കാശുണ്ടാക്കാൻ വേണ്ടി, പ്രോഗ്രാമിന് വേണ്ടി അങ്ങനെ നടന്നാണോന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മൾ കുറേ നാളായിട്ട് പ്രോഗ്രാമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു പ്രോഗ്രാം കിട്ടുമ്പോഴത്തേക്കും, സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമുക്കിങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ആർത്തിയുള്ള ഒരാളാണ് ഞാൻ. പൈസയോടല്ല, പക്ഷേ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ക്രേസാണ് എനിക്ക്. അത് കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ട്, കൂടെ യാത്ര ചെയ്യാനായിട്ട് അനിയനും ഉണ്ട്. അപ്പോൾ ജോളിയായിട്ട് അങ്ങ് പോകുമല്ലോ വിചാരിച്ച് അങ്ങനെ ഒത്തിരി ഒന്നും ശ്രദ്ധിക്കാതെ, എനിക്ക് അനിയനൊക്കെ ആഹാരം കഴിക്കാത്തതിൽ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. എന്താഗ്രഹമുള്ള സാധനം മേടിച്ച് തരാൻ എൻ്റെ വീട്ടുകാരും അനിയനും ഒക്കെ റെഡിയാണ്, പക്ഷേ എനിക്ക് കഴിക്കാനായിട്ടുള്ള മൈൻഡ് വരത്തില്ല എന്നുള്ളതാണ് ഒരു ഇത്. എനിക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ വിശന്നാൽ കഴിക്കണം എന്നുള്ളതല്ല, എനിക്ക് തോന്നണം ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു ദുശീലമാണ്, അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഹാരം കഴിക്കാതിരുന്ന് വൊമിറ്റിങ് മാത്രമായിട്ട് ഒരാഹാരം ശരീരത്തിലേക്ക് ചെല്ലാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായി, ഗ്യാസ്ട്രോളജിസ്റ്റിനെയൊക്കെ കാണേണ്ടി വന്നു. പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം, പാൻക്രിയാസിൽ ഒരു സ്റ്റോണുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വലിയൊരു അപകടകാരിയായിട്ട് അങ്ങ് നിന്നിട്ടില്ല, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വന്നു. ഇനിയിപ്പോൾ മരുന്ന് കഴിച്ച് അതൊന്ന് ശരിയാക്കിയിട്ട് ഒരു പത്ത് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലുകാർ നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. പിന്നെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നും പറഞ്ഞു കൊടുക്കത്തെ ഏജ് ഒന്നും ഉണ്ടെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്തു. പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പാൻക്രിയാസിലൊരു സ്റ്റോണുണ്ട്, ഇതുവരെ അപകടകാരിയല്ല. മരുന്ന് കഴിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ചെന്നിട്ട് വില കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കീഹോൾ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ, വലിയ ഉപദ്രവമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സോഡിയം, പിന്നെ അങ്ങനെയുള്ള ഇത്യാദി സാധനങ്ങളൊക്കെ ഇല്ലേ,
അതൊക്കെ ശരീരത്തിൽ കുറവാണ്. അപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൂടുമ്പോഴാണോ അല്ലാതെയാണോ എന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് കൈയും കാലുമൊക്കെ കോച്ചി പിടിക്കുക,